അടുത്തുള്ള ഒരു ഫ്ലാറ്റിലാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റാണ്. ഇവിടെ ഞങ്ങൾ പി ജിക്ക് പഠിച്ച ഫ്രണ്ട്സിൻ്റെ ഒരു ഗെറ്റ് ടുഗതറാണ്. കുറച്ച് പേരേ ഉള്ളൂ, ഞങ്ങൾ കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നിച്ച് കൂടിയുള്ള ഒരു ഗെറ്റ് ടുഗതർ. അപ്പം ഇത് ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയാണ്. ഇവിടെ ഫ്രണ്ടിൻ്റെ ദേവാവയൊക്കെ വന്നിപ്പുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റ് ഒന്ന് കാണിക്കാം. അടിപൊളിയൊരു ഫ്ലാറ്റാണ്. ഇതിൻ്റെ പോർഷനൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാം. അപ്പം എന്താ, ഇത് മീനച്ചിലാറാണ് ഈ കാണുന്നത്. നല്ലൊരു വ്യൂ പോയിന്റ് ആണ് നമുക്ക് കാണാം. ഈ ഫ്ലാറ്റ് താഴേക്ക് നോക്കിയ പിള്ളേർക്ക് വേണ്ട കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ, പൂള്, സ്വിമ്മിംഗ് പൂള് ഒക്കെ ഉണ്ട്. ഞാനിത് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. മീനച്ചിലാറിൻ്റെ പോർഷനാണ് നമ്മൾ ഈ കാണുന്നത്. നല്ലൊരു വ്യൂ പോയിന്റ് ആണിത്. നമുക്ക് കാണുമ്പോൾ തന്നെ നന്നായിട്ട് ഇവിടെ ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കാൻ കുറച്ച് സ്പേസസ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഫ്രണ്ടും അവരുടെ ഫാമിലിയാണ്. രണ്ടുപേരും ഹസ്ബൻഡും വൈഫും ഒരു കുഞ്ഞു ആവയുണ്ട്. അപ്പോൾ അവർക്ക് അത്യാവശ്യം വേണ്ട എല്ലാ രീതിയിലുള്ള എല്ലാ എന്താ പറയുക സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റാണിത്. അപ്പോൾ നമുക്കതൊക്കെ കുറേ കാണാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫ്ലാറ്റ് ഒന്ന് കാണാം. സോ നമ്മളിപ്പോൾ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലാണ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഓരോ റൂമായിട്ട് പാടി കാണിക്കുമ്പോൾ ഞങ്ങൾ ലഞ്ച് ടൈമാണ്. ഫ്രണ്ട്സൊക്കെ അവിടെ ജസ്റ്റ് ഫ്ലാറ്റൊക്കെ ഒന്ന് കാണിക്കാം. അപ്പം ഞങ്ങളത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ 12 മണിയായി. അപ്പോൾ ഞങ്ങൾ 4 ഫ്രണ്ട്സാണ് വന്നിരിക്കുന്നത്, അങ്ങനെ 5 പേരുണ്ട്. അപ്പോൾ ഫ്രണ്ട്സും അവിടെ പിള്ളേരും ഒക്കെ ഉണ്ട്, രണ്ട് കുഞ്ഞു ആവുകളുണ്ട്, അവരെ കാണിക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഫ്ലാറ്റ് ഒന്ന് കാണിക്കാം. അടിപൊളി ഒരു സെറ്റപ്പ് ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ ഫ്ലാറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കഴിക്കാറുള്ള വീട്ടത്തിലാണ്, എല്ലാം റെഡിയാക്കി ാണ്. അപ്പോ അപ്പൊ അത്
ഫ്ലാറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ, ഡോറ് തുറക്കുമ്പോൾ ഉള്ള പോർഷനാണ്. ഇവിടെ അവൾ എല്ലാവരും വന്നു, ഫ്രണ്ട്സ് എല്ലാവരും ഒന്നിച്ചിരിക്കുകയായിരുന്നു. അപ്പം അവരുടെ കൂടെ ഒന്നിച്ചാണ് ഷൂട്ട് ചെയ്തതാണ്. എന്താ കയറി വരുമ്പോൾ തന്നെ വിസിറ്റിംഗ് റൂമാണ്, ക്ലീനിങ് റൂം. അവിടെ അത്യാവശ്യം എല്ലാവർക്കും ഇരിക്കാനുള്ള രീതിയിലുള്ള സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. സോഫ സെറ്റ്, അതുപോലെ തന്നെ ഒരു ടേബിള്, അതുപോലെ ടി വി. അതിനുശേഷം ചെറിയൊരു പാട്ടായിട്ട് തിരിച്ച് ഡൈനിങ് ഹോളുണ്ട്. ഡൈനിങ് ഹോളിൻ്റെ സൈഡിൽ തന്നെ ഒരു വിൻഡോ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പ്രെയർ ഏരിയ, അതായത് യേശുവിൻ്റെ ഫോട്ടോയെ കുറിച്ച് അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഏരിയ സൈഡിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറൊക്കെ കാണുമ്പോൾ അറിയാം, നല്ല രീതിയിൽ മോഡേൺ വർക്ക് കാണിച്ചുകൊണ്ട് തന്നെയാണ്, മോഡേൺ രീതിയിൽ തന്നെയാണ് അവർ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. മൂന്ന് ബെഡ്റൂം, അറ്റാച്ച് ബാത്റൂമോട് കൂടിയ മൂന്ന് ബെഡ്റൂം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡൈനിങ് ഹോള്, അതുപോലെ ലിവിംഗ് റൂം, പിന്നെ ഇത് കിച്ചൺ, പിന്നെ ബാൽക്കണി. ഇങ്ങനെയാണ് മൊത്തം ഫ്ലാറ്റിലെ സ്ട്രക്ചർ. ഇത് വാഷിംഗ് ഏരിയയാണ്. ഡൈനിങ് ഹോൾ ടേബിളിന് ചേർന്നതാണ്. റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി അവർ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഓരോ ബെഡ്റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയറൊക്കെ ആണെങ്കിലും തന്നെ അത്യാവശ്യം വേണ്ട എല്ലാം തന്നെ ഓരോ റൂമിലും പ്രത്യേകം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കാണുന്നതാണ് കേട്ടോ, മീനച്ചിലാർ ആണ് ഈ ഒഴുകുന്നത്. തൊട്ടടുത്തുള്ള ഫ്ലാറ്റും അതുപോലെ വീടും ഒക്കെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. കോട്ടയം സൈഡ് ഒരു സൈഡ് ഫുൾ നമുക്ക് നല്ല രീതിയിൽ നല്ല വ്യൂ കിട്ടും. ചെറിയ രീതിയിൽ ഇരിക്കാനുള്ള ഒരു ഇരിക്കാനും ഒക്കെ കുറച്ച് നേരം മുന്നോട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല രീതിയിലാണ് ബാൽക്കണി റെഡിയാക്കിയിട്ടുള്ളത്. അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ബാത്റൂമാണ്. നോക്കി നമുക്ക് കാണുമ്പോൾ അറിയാം, വാഷിംഗ് ഏരിയ, വാഷ് ബേസിന് ഉൾപ്പെടെ തന്നെ മുറിവൊക്കെ സെറ്റ് ചെയ്ത് തന്നെയാണ് ബാത്റൂം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുമ്പേ കണ്ട വാഷിംഗ് ഏരിയ ആണ്. ഡൈനിങ് ഹോളിനോട് ചേർന്നുള്ള ഒരു വാഷ് ബേസിന് നമ്മൾ കൂടിയതും തൊട്ട് താഴെ തന്നെ ഒരു ചെറിയ ഒരു ടേബിള് പോലെ സെറ്റ് ചെയ്തവരെ ഒരു ഡ്രോയറിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പാർട്ടീഷനാണ് ഇന്ത്യർ വർക്കിന് മറ്റൊരു പ്രത്യേകത. ഇത് നേരെ പോകുന്നത് കിച്ചണിലേക്കുള്ള പാസേജാണ്. കിച്ചൺ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് സ്പേഷ്യസ് ആക്കി ഉള്ള
ഇന്റീരിയറൊക്കെ മാറ്റി വരുന്നുണ്ട്. ഫ്ലാറ്റിൽ ഓരോ ഫ്ലാറ്റും ഇതുപോലെ തന്നെ ഒരു എന്താ കളർ കോമ്പിനേഷനൊക്കെയാണ് ഓരോ ഫ്ലാറ്റിലും അടുത്തടുത്തുള്ള ഓരോ ഫ്ലാറ്റും കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ വർക്കും നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10 lakhs അകത്താണ് ഇന്ത്യയിൽ വർക്ക് കവർ ചെയ്തിരിക്കുന്നത്. സോഫ സെറ്റും ടേബിളും കാണുമ്പോൾ അറിയാനായിട്ട് ഇത്രയും സ്പേഷ്യസ് ആയിട്ട് അവിടെ യൂസ് ചെയ്യാനായിട്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ്.